അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും? വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് സുഖം തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് നമ്മൾ കരുതുന്നുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ ഇന്ന് നമ്മൾ ചെറിയൊരു റെസിപ്പിയും കൊണ്ടൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏതായാലും നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണും. എന്നിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ പറയണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങൾ ആരും മടിച്ചും ചെയ്യല്ലേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ആരും മടിച്ചു നിൽക്കല്ലേ കേട്ടോ. പിന്നെ നിങ്ങളെ കൂട്ടത്തുക്കും കുടുംബത്തുക്കും ഒക്കെ നമ്മളെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ ആരും മറക്കല്ലേ കേട്ടോ. നമ്മളെ സാമ്പാറും നെയ്വടിയൊക്കെ കുറേ ആൾക്കാർ ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് മെസ്സേജൊക്കെ അയച്ചിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് കമ്മ്യൂണിറ്റിയിൽ ഇട്ടും ചെയ്തിരിക്കണം അതൊക്കെ. അപ്പോൾ എല്ലാവരും ഇനിയും നമ്മളെ റെസിപ്പികളൊക്കെ ട്രൈ ചെയ്യണം. അപ്പോൾ ഞാൻ അതിൻ്റെ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പോൾ പിന്നെ നിങ്ങളത് തെറ്റൂലല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ലോണം കൃതിയിട്ട് കാണാൻ തന്നെ കാട്ടിക്കൂട്ടിയതാണ് കേട്ടോ ഈ ഒരു റെസിപ്പി. മിക്കവാറും ഈ ഒരു അടുത്ത കാലത്തൊന്നിപ്പോൾ നമ്മളൊരു റെസിപ്പി ഇത്രയും നമ്മൾ അടങ്ങാറാക്കിയിട്ടില്ല. അതിനെക്കൊണ്ടാണ് പറയണത് ഇത് അത്യാവശ്യം നല്ലോണം കൃതിയിട്ടിരിക്കണേ. എന്നാലോ ഇത് നന്നാക്കല്ല ഐഡി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്നാൽ പിന്നെ നിങ്ങളത് കേടരുമില്ലല്ലോ. ഇൻഷാല്ലാ ഇത് മുഴുവനായിട്ടും കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കോഴി കൊണ്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കോഴി ലേശം നല്ലോണം എല്ലില്ലാത്ത കോഴി ചെറുതാക്കി അരിഞ്ഞ് ഇതേമാതിരി ചട്ടിയിലിട്ട് കണ്ട് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ഉപ്പ് ലേശം ഇട്ട് കൊടുത്താലും മുളകും പൊടിയും അങ്ങനെ മസാലപ്പൊടികളൊന്നും നമ്മൾ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. പച്ചക്കന്നെ ഇങ്ങനെ വേവിച്ചാണ് ചെയ്യണത്. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഉരുളക്കിഴങ്ങ് ലേശം തോല് കളഞ്ഞാണ്ട് മുറിച്ചാണ്ടേക്ക് പുയിങ്ങാൻ വെച്ചും ചെയ്തിരിക്കണേ. ഇതിലേക്ക് ഞാനൊരു പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണുണ്ട് കേട്ടോ. നിങ്ങൾ കരുതുന്നത് ഇപ്പം എന്താണെന്നില്ലേ, നമ്മൾ കോഴി കൊണ്ട് വട ഉണ്ടാക്കാൻ കരുതി കാണ്ട് തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ഒരു ചെറിയൊരു നാക്കിൽ അങ്ങനെ തുടങ്ങിയതാണ്. പക്ഷേങ്കിൽ ലാസ്റ്റ് ആയപ്പോൾ നമ്മൾ വേറൊരു ഐഡിയയിൽ കൂടെ പോയൊക്കെയതാണ്. പക്ഷേങ്കിൽ അത് നേരായില്ല. അപ്പോൾ ആ ഒരു വിശേഷം കൂടി നിങ്ങളോട്ട് ഞാൻ പങ്കുവെക്കുന്നുണ്ട് കേട്ടോ. കാരണം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇനി അങ്ങനത്തെ അബദ്ധങ്ങളൊന്നും പറ്റരുത് എന്ന് കരുതിങ്ങാണ്ടാണ്. ഇച്ചമാണെങ്കിൽ ഇപ്പോൾ ഈ നന്നായത് മാത്രം നിങ്ങളെ മുന്നേക്ക് കാട്ടി തന്നങ്ങാണ്ട് പറയായിനി ഇഞ്ചത് നല്ലോണം നന്നായി നിങ്ങൾ ഉണ്ടാക്കിക്കോളിൻ. അപ്പോൾ നിങ്ങൾ എന്ത് കാട്ടും? നമ്മൾ ഉണ്ടാക്കിയ മാതിരി ഉണ്ടാക്കുമ്പോൾ നിങ്ങളത് കേടെന്നാൽ നിങ്ങൾ കരുതും എത്തേപ്പോൾ ഓല് കാട്ടി ഓൽക്ക് ഓലുണ്ടാക്കിയിട്ട് നേരായല്ലോ, നമ്മളുണ്ടാക്കിയിട്ട് ഇപ്പം എത്താൻ നേരാകാത്ത ഓലയിലെത്തെങ്കിലും വേറെ കൂട്ടിയേക്കും, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നില്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസരമൊന്നും വേണ്ട. നമ്മൾ ആരും അത്രയും നല്ല മുന്തിയോലല്ല താന്നോലല്ല അല്ലേ. ആരുണ്ടാക്കിയാലും കേടും വരും, ആരുണ്ടാക്കിയാലും നന്നാവുകയും ചിഞ്ചും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ കേടും വന്നു നന്നാകുകയും ചെയ്തു. എന്നാൽ അതിൻ്റെ രണ്ടിൻ്റെയും വീഡിയോ നിങ്ങൾക്ക് അങ്ങോട്ട് കാട്ടിത്തരാമെന്ന് കരുതി. അപ്പോൾ ഏതായാലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണിട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും എല്ലില്ലാത്ത കോഴി ഇങ്ങോട്ട് വേറെ എടുത്തെടുത്തച്ചപ്പോൾ ഒരു 250 കണക്കാക്കിയാണ്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കിയുള്ളത് നമ്മൾ ലേശം കുട്ടികൾക്ക് പൊരിച്ചു കൊടുക്കാമെന്ന് കരുതിയാണ്ട് അതിന് മസാല കൂട്ടാണ് കേട്ടോ. അത് നായിട്ടാക്ക് ചുറ്റിക്കൊണ്ട് കൊടുക്കുകയും ചെയ്യാമെന്ന് കരുതിങ്ങാണ്ട് അങ്ങനെ കാട്ടാണ്. ഓൽക്ക് ഇങ്ങനെ പൊരിച്ചതൊക്കെ ആകുമ്പോൾ ഒരു ഇഷ്ടമാണല്ലോ, അത് കരുതിയാണ്ടാണ് കേട്ടോ ഇങ്ങനെ കാട്ടണത്. പിന്നെ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇന്ന് ഈ ഒരു ദിമ്മം നിന്നിട്ട് ഈ ഒരു കോയിമ നിന്നിട്ട് നല്ലോണം അടങ്ങാറായിട്ടോ. എന്താ അലാക്കിൻ്റെ ഔലുങ്കഞ്ഞി എന്ന് പറയില്ലേ, എന്നാൽ മാതിരി തന്നെ കുറച്ച് നല്ലോണം അടങ്ങാറായി. അപ്പോൾ നമ്മളത് അവിടെ മസാല കൂട്ടി വെച്ചാണ്ട് ഇനി നമുക്ക് ഇതാണ് നേരാക്കി എടുക്കുക കേട്ടോ. ഇത് മിക്സിയിൽ നല്ലോണം അരച്ചെടുക്കണം. പിന്നെ ചില ആൾക്കാരൊക്കെ ഇത് പച്ചക്കന്നെ അരച്ചെടുക്കണത് കണ്ടിരിക്കണേ. പക്ഷേ എങ്കിൽ പച്ചക്ക അരച്ചെടുത്താൽ ചിലപ്പോൾ നമുക്ക് ഉള്ളു വെന്ത് കിട്ടിയിട്ടില്ലെങ്കിൽ അത് തിന്നാനൊരു സുഖം കിട്ടൂല അല്ലേ. മനസ്സിക്ക് നമുക്കൊരു റാഹത്ത് വേണ്ടത് തിന്നണമെങ്കിൽ അതിനാണ് കേട്ടോ നമ്മൾ ഇതേമാതിരി വേവിച്ചെടുക്കണത്. വേവിച്ചെടുത്താൽ പിന്നെ നമുക്ക് റാഹത്തിൽ തിന്നാം, കാരണം വേകാത്ത കേടില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ചട്ടിയിലിട്ടൊന്ന് വറുത്തെടുക്കണത്. പിന്നെ ഇതിലേക്ക് നമ്മൾ എന്താ ഇതാക്കി വെച്ച ഉരുളക്കിഴങ്ങും അതേമാതിരി തന്നെ ഒരു വല്യുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും എന്താ മല്ലിൻ്റെ ഇലയും അരിഞ്ഞതും ഇഞ്ചിയും വെളുത്തുള്ളി ഒരു 2-3 സ്പൂണ് ചതച്ചതും പാടെ ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മാണ്ടത് ഗരം മസാല 1 സ്പൂണും വലിയ ജീരകം 1 സ്പൂണും കുരുവളക്ക് പൊടിച്ചത് 1 സ്പൂണും അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കണത്. ഇന്നാൽ തന്നെ നല്ല എരിവും പുളിയും ഒക്കെ ഉണ്ടാവും, നല്ല രസം ഉണ്ടാവും കേട്ടോ. പിന്നെ 3 ബ്രെഡും നമ്മളിതിലേക്ക് പൊടിച്ചാൽ മാണ്ടിക്കാണ്ട് എടുത്തിക്കണം കേട്ടോ. ഈ ഇതൊന്ന് നമ്മൾ മിക്സിയിൽ നല്ലോണം ഇട്ടുങ്ങാണ്ട് അരച്ചെടുക്കണം. അപ്പോൾ വലിയ ജാറിൽ ഒറ്റടിക്ക് എന്തായാലും അതിങ്ങനെ നടുങ്ങനെ അരഞ്ഞാണ്ടേ
വക്ക് ഇങ്ങനെ തെറിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അരക്കണ ഒരിതുണ്ടല്ലോ, നമ്മൾ പൊടിച്ചണ ചെറിയ ജാറുണ്ടല്ലോ, അതിലിട്ടാണ്ട് പൊടിച്ചാണെങ്കിൽ എളുപ്പമായി കിട്ടും. അപ്പോൾ ഇതൊക്കെപ്പാട് ഒറ്റയടിക്ക് അതിൽ കൊള്ളൂല. അപ്പോൾ രണ്ട് മൂന്ന് വട്ടാക്കിങ്ങാണ്ട് അടിച്ചു കൊടുക്കാമെന്നാണ് ഞാൻ കരുതിയിരിക്കണത്. അപ്പോൾ ഇതേക്ക് പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക. ഇറച്ചിക്കുള്ള ഉപ്പ് നമ്മൾ അതിൽ തന്നെ ഇട്ടിക്കണ്. പിന്നെ നമ്മൾ ലേശം ഈ ഒരു മസാലയ്ക്കുള്ള ഉപ്പ് മാത്രം ഇതേക്ക് കൂട്ടിയാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ കജ്ജോണ്ട് നല്ലോണം അതേമാതിരി ഇട്ട് കിളമ്പി കൊടുത്തുകൊണ്ട് ഇത് ഒരു വട്ടം ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഒരു പാകത്തിനാക്കി ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്കൊന്ന് അരച്ചെടുക്കുക. ഇത് നല്ലോണം ഒന്നുണ്ട് അരച്ചെടുത്താൽ കണ്ടോ, അരഞ്ഞ് നല്ലോണം കിട്ടും കേട്ടോ. പിന്നെ കണ്ടോ ഇതൊന്നും ഉണ്ടാവില്ല, വെറും ഒരു പേസ്റ്റ് മാതിരി തന്നെ കരട്ടോ, പറ്റ അങ്ങോട്ട് അരിഞ്ഞുകൊണ്ടാണ് കരട്ടോ. ഇങ്ങനെ നമുക്ക് എല്ലാം അങ്ങോട്ട് അടിച്ചെടുക്കുക. ഇറച്ചി വേവിച്ചെടുത്താൽ ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഇതാണ് കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് എളുപ്പമുണ്ട്, ഇതായി കിട്ടുകയും ചെയ്യും. അപ്പോൾ കണ്ടങ്ങൾ ഇത് നല്ല ലൂസിലാണ് കേട്ടോ കിട്ടണത്. പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒന്നിലും വെള്ളമില്ലാതെ പൊടി പൊടി മാറി ഇട്ടതാണ്. അപ്പോൾ ഇതേമാതിരിണ്ട് അരച്ചെടുത്തിട്ട് പിന്നെ ഇത് ടൈറ്റ് ആകാതെ വജ്ജി നമ്മൾ എടുക്കണം. അവിടെയാണ് നമുക്ക് ഫാൾട്ട് പറ്റിയത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഫാൾട്ട് നിങ്ങൾക്ക് ഇനി പറ്റരുത് എന്ന് കരുതികൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ശരിക്കും അങ്ങോട്ട് കാട്ടിത്തരുന്നത് കേട്ടോ. കണ്ടോ നല്ല ലൂസല്ലേ. ഈ ലൂസ് കണ്ടപ്പോൾ ഇച്ച് തോന്നി പൈപ്പിംഗ് ബാഗിലാക്കിങ്ങാണ്ട് ഒന്ന് എന്താ ബട്ടർ പേപ്പറിൽ പീച്ച് വെച്ചുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ അത് കുറച്ച് കഴിഞ്ഞാൽ എടുക്കാൻ കിട്ടുമെന്ന് തോന്നിയപ്പോൾ ഞാൻ ഇങ്ങനെ കാട്ടിയതാണ് കേട്ടോ. എന്നാലോ അത് ബട്ടർ പേപ്പറുമ്പോൾ കണ്ട് ഒട്ടല്ലാതെ എത്തും കോലല്ല അങ്ങോട്ട് കിട്ടാൻ. അത് വല്ലാത്തൊരു നേരം പോക്കായിട്ടോ. അത് കുറച്ച് നേരം അതിമ്മ വെറുതെ അങ്ങോട്ട് മെനക്കെട്ടു. ഇങ്ങനെ ഒരു അബദ്ധം ഈ ഒരു അടുത്ത കാലത്തൊന്നും നമുക്ക് പറ്റിയിട്ടില്ല കേട്ടോ. അതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. കുറേ കാലമായിട്ട് ഇങ്ങനത്തെ അബദ്ധങ്ങളൊന്നും വല്ലാതെ അങ്ങോട്ട് പറ്റലില്ല. ഇനി ഇതിപ്പോൾ എന്ത് പറ്റിയതാന്നില്ല അറിയില്ല. അത് പറ്റിയത് വേറെ ഒന്നല്ല, ഈ ഒരു ലൂസ് കണ്ടപ്പോൾ ഞാൻ വേഗം അങ്ങനെ കാട്ടിയതാണ്. ശരിക്കും ഈ ലൂസ് ഇല്ലാതെ നമ്മൾ ബ്രെഡ് ഒന്നും കൂടി പൊടിച്ച് കൂട്ടിങ്ങാണ്ടാണ് ഇത് കാട്ടിക്കണതെന്ന് വെച്ചാൽ അത് കിട്ടുകയും ചെയ്തിനു. ഞാൻ ഇച്ചപ്പോൾ എന്താണാവ തോന്നിയത് അങ്ങനെ അത് കാട്ടി. ഞാൻ ബ്രെഡ് കൂട്ടണതിൻ്റെ ഇടയ്ക്ക് തന്നെ അങ്ങനെ കാട്ടി. ബ്രെഡ് പൊടിച്ച് കൂട്ടണം എന്നൊക്കെ വെച്ചാൽ അറിയേനി. എന്നാൽ ഞാനത് കൂട്ടിയതുമില്ല. അങ്ങനെയാണ് ഈ ഒരു ഇത് ഇങ്ങനെതായത്. ഇതിങ്ങനെയൊക്കെ കാട്ടിങ്ങാണ്ട് നമ്മൾ എന്ത് കാട്ടിന്നോ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടോ ഇതിപ്പോൾ ആകും നിരതി കുറച്ച് നേരമൊക്കെ കാത്തു നിന്നു. അതിലിതാകണില്ല എന്ന് കണ്ടപ്പോൾ നമ്മൾ എന്താട്ടിന്നോ ഇല്ല മാവക്ക് ശരിക്ക് സാധാരണ നമ്മൾ ഡോനട്ടൊക്കെ ഉണ്ടാക്കണ മാതിരി തന്നെ ആക്കിങ്ങാണ്ട് നമ്മൾ ചിക്കൻ ഡോനട്ടാക്കാൻ മാണ്ടിങ്ങാണ്ട് നിൽക്കേനെ. അപ്പോൾ ഏതായാലും ആ കോയിൻ്റെ അത് നമ്മൾ മസാല കൂട്ടി വെച്ചീനല്ലോ, അതാണ്ട് പൊരിച്ചാൻ വെക്കാമെന്ന് കരുതിയാണ്ട് അതിന് നിന്നു കേട്ടോ. പിന്നെ ഞാൻ എന്ത് കാട്ടി, ബാക്കിയില്ല ദീക്കുണ്ടല്ലോ, നമ്മൾ ആ പീച്ചേതല്ലാതെ അതിൻ്റെ പകുതി ഇവിടെ ബാക്കിയുണ്ടല്ലോ, അതിക്ക് രണ്ട് ബ്രെഡ് പൊടിച്ച് കൂട്ടിട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരളവിൽ എടുക്കുകയാണെങ്കിൽ എന്താ കോഴി നമ്മൾ 250 ഗ്രാം എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ ഏകദേശം ഒരു 8 ബ്രെഡെങ്കിലും ആവശ്യമായിട്ട് വരും കേട്ടോ. ഇങ്ങനെ നമ്മൾ ഈ കൂട്ടിയൊരു കണക്കിലാണെങ്കിൽ അങ്ങനെ ഞാൻ 2 ബ്രെഡ് ഇതിലേക്ക് കൂട്ടി. ശരിക്കും ഒരു പൊട്ടുമ്പാടെ മാണ്ടീനി അത് ഞാൻ കൂട്ടിയില്ല കേട്ടോ. എന്താ ഇനി ബ്രെഡിൻ്റെ ചോയ ആകുമോയെന്ന് കരുതിയാണ്ടാണ് കൂട്ടാതെ നിന്നത് കേട്ടോ തോനെയായാൽ. പിന്നെ ഞാനിതേമാതിരി നമ്മൾ കയ്യുമ്പോൾ നല്ലോണം എണ്ണയൊക്കെ ആക്കിങ്ങാണ്ട് ഉരുട്ടി നല്ല ഒരു റൗണ്ട് ഇതാക്കിയാണ്ട് പിന്നെ നമ്മൾ ഡോനട്ടിൻ്റെയൊക്കെ മാറി കയ്യോണ്ട് തന്നെ ഒക്കെ ശരിയാക്കി ഓട്ടയൊക്കെ കുത്തി നേരാക്കിയാണ്ടാണ് ഇതിട്ടത്. പിന്നെ ഇത് ശരിക്കും നമ്മൾ മുട്ടിയിൽ മുക്കിയാണ്ട് ബ്രെഡിൻ്റെ ഇതിലൊക്കെ മുക്കണ്ടീനു കേട്ടോ. പക്ഷേങ്കിൽ അതിനൊന്നും ഇപ്പോൾ അത് കജ്ജൂല, എണ്ണയ്ക്ക് വെല്ലം അങ്ങോട്ട് ഇടാനേ കജ്ജുള്ളൂ. അപ്പോൾ ഒരു ബ്രെഡും പാട് അതിലേക്ക് കൂട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങക്ക് ശരിക്ക് ഇടട്ടോ. അതിനാണ് ഞാൻ പറഞ്ഞത് തന്നെ. എന്നാൽ ബ്രെഡിൻ്റെ ചോയ അത് ഉണ്ടാകുമാവോ എന്ന് കരുതിങ്ങാണ്ടാണ് ഞാൻ ആ ഒരു ബ്രെഡ് ഇടാതെ നിന്നത് കേട്ടോ. പിന്നെ ഞാൻ ഒന്നിട്ടാണ്ട് തിന്നോക്കാനൊന്നും നിന്നില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ അതിക്ക് വേറെ എക്സ്ട്രാ കൂട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഇങ്ങനെ ആയി. ഇതേതായാലും നേരമായി ഇങ്ങനെ തന്നെ എന്താ ബ്രെഡിൻ്റെ ഇതിലൊന്നും മുക്കാതെ തന്നെ നല്ല രസത്തിൽ നമുക്ക് കിട്ടുകയും ചെയ്തു കേട്ടോ. കണ്ടോ വൃത്തിക്ക് കിട്ടി. ഇച്ചുമാണെങ്കിൽ ഇത് മാത്രം ശരിക്ക് എഡിറ്റ് ചെയ്തുകൊണ്ട് ഇത് മാത്രം ആണെങ്കിൽ കാട്ടിത്തരാം. ഇഞ്ചത് കേടെന്നത് ഇതൊന്നും നിങ്ങൾക്ക് കാട്ടിത്തരേണ്ട ഒരു ആവശ്യം വെച്ചില്ല. പക്ഷേങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കേടരാൻ പാടില്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ അത് കേടരാത്ത കോലത്തിലും പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു 3 ബ്രെഡെങ്കിലും എന്താ കൂട്ടണം. ആ ഫുള്ള് ചിക്കനുക്കും ആണെന്നുണ്ടെങ്കിൽ ആ മുഴുവനത്തുക്കും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 5 ബ്രെഡ് 6 ബ്രെഡോളം നിങ്ങൾ കൂട്ടിക്കളുണ്ട്. എന്നാൽ നിങ്ങളത് നല്ലോണം ശരിയായി കിട്ടും കേട്ടോ.
പിന്നെ പൊടി കൂട്ടണോലൊക്കെ ഉണ്ട്, മൈദി ഇതൊക്കെ കൂട്ടണവരുണ്ട്. പക്ഷെ അതൊന്നും ഇത്ര രസം കിട്ടൂല കേട്ടോ. കാരണം ഉള്ള് പൊടിയാവുമ്പോൾ ഉള്ളങ്ങട്ട് ഒട്ടലാവും. ഇതാവുമ്പോൾ നമുക്ക് നല്ല രസത്തിൽ ആ കോയിൻ്റെ ചുവന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കാട്ടിക്കോണ്ട്. ഇനി നിങ്ങളത് നല്ലോണം ടൈറ്റായാൽ നിങ്ങൾക്ക് എന്ത് കാട്ടുക, ഒരു കോയിമുട്ട പൊട്ടിച്ചാണ്ട് അതിലൊന്ന് മുക്കിങ്ങാണ്ട്, പിന്നെ റസ്കിൻ്റെ പൊടിയിലും പാടെ മുക്കിങ്ങാണ്ട് എണ്ണീക്ക് ഇടാണെങ്കിൽ കഴിഞ്ഞാൽ നമുക്ക് കാണാൻ ഒന്നും കൂടി ഒരു ചൊറുക്കിൽ കിട്ടുട്ടോ. ഇതന്നെ ഇപ്പം അത്യാവശ്യം ചൊറുക്കുണ്ട്, നിങ്ങൾ അങ്ങനെ കാട്ടണം എന്നൊന്നുമില്ല. ഇനി അങ്ങനെ കാട്ടി എടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ കാട്ടും ചെയ്യാട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഒന്നും കൂടി നിങ്ങൾ ഒരു ഇപ്പോൾ ഈ ഒരു രണ്ട് ബ്രെഡ് ഞാൻ ഇട്ട സ്ഥാനത്ത് നിങ്ങൾ രണ്ടര ബ്രെഡ് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്ക് കതിയടാതെ കിട്ടുട്ടോ. ഇത് ഞാൻ അത്യാവശ്യം പതുക്കെ പതുക്കെ ഇങ്ങോട്ട് ശരിയാക്കി എടുത്തതാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് നേർക്കാക്കാനും വേണ്ടിക്കാണ്ട് പറയണത്. എന്നാലോ ഇത് ഇങ്ങനെ കായ്ക്കണമെന്നല്ലാതെ ഇത് തിന്നാൻ നല്ല രസമാണ് കേട്ടോ. എല്ലാവരോടും പറയാണ് എന്താ ഇതിൻ്റെ തിന്നാൻ ഇത് നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ അത് അതിനെ കൊണ്ടാണ് പിന്നെയും ഞങ്ങൾക്കിത് കാട്ടി തന്നില്ലെങ്കിൽ ഞാൻ ഈ ഒരു റെസിപ്പി ഇതിലിടേണ്ട ആവശ്യമില്ലേന്. ഇത് നല്ല രസമാണ്, അത്യാവശ്യം നല്ല റിസ്ക് കുടിച്ച പരിപാടിയാണ്. അപ്പോൾ ബ്രെഡ് നിങ്ങൾ കുറച്ച് തോന പൊടിച്ച് കൂട്ടുകയാണെങ്കിൽ നിങ്ങളത് എന്തായാലും കരുതിയിടേണ്ട ഒരു ആവശ്യമല്ല. നമ്മൾ നല്ല ചെലുക്കനെ ഇത് ഇതേമാതിരി ആക്കിയെടുക്കാനും കഴിഞ്ഞിട്ടോ. കണ്ടോ, ഇത് ഞാൻ അത്യാവശ്യം പതുക്കെ പതുക്കെ ആക്കിയെടുത്തതാണ്. അതൊക്കെ കഴിഞ്ഞാണ്ട് ഞാൻ എന്ത് കാട്ടിന്നോ, ഏതായാലും ഇത് കിട്ടണുണ്ടോ എന്ന് ഒന്നും പാടെ നോക്കിയിട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് ഒരടങ്ങാറായാണ്ടാണ് കിട്ടണത്. അപ്പോൾ അതിന് നിന്നാൽ ശരിയാവില്ല. അത് ചൊറുക്കിൽ കിട്ടുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഇതാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ആ പാത്രത്തിൽ തന്നെ അങ്ങോട്ട് ആക്കിങ്ങാണ്ട് അതിക്ക് പിന്നെ രണ്ട് ബ്രെഡ് പൊടിച്ചങ്ങാണ്ട് കൂട്ടുകയാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെ രണ്ട് ബ്രെഡ് പൊടിച്ചാണ്ട് ഇതിക്ക് കൂട്ടി ഇത് നല്ലോണം കുഴച്ച് അവിടെ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഇനിയിപ്പോൾ ഏതായാലും ഈ ഒരു നേരത്തെ ഇനി ഇതിന് ബാക്കിയും പാടെ ഇതാക്കാനുള്ള നേരമല്ല. അപ്പോൾ അത് കരുതിയാണ്ട് ഇതിങ്ങനെ ഉണ്ടാക്കിയാണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഇനി ഇൻഷാല്ല അതേറ്റ് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുക ഇതേമാതിരി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നാളത്തെ വീഡിയോയിൽ ലേശം അതിൻ്റെ ഒരു ഇതും കൂടി ഉൾപ്പെടുത്തേണ്ട കേട്ടോ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ ഇത് വേവിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ തിജിലിട്ടുകാണ്ട് വേണം കേട്ടോ വേവിക്കാൻ, ഇല്ലെങ്കിൽ പുറം ഒന്നായിട്ടുണ്ട് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ ചിലപ്പോഴൊക്കെ ശ്രദ്ധിച്ചാതെ ഒന്നൊക്കെ എഞ്ചത് നല്ലോണം ഇങ്ങോട്ട് കറുത്ത മാതിരി അയക്കണം. പക്ഷേ ഉള്ളിലൊക്കെ അതിൻ്റെ ഇതൊന്നും ഉണ്ടാവില്ല. എന്നാലും പുറം കാണുമ്പോൾ നമുക്കൊരു ചൊറുക്ക് വേണമെങ്കിൽ ഇത് കരിയാതെ കിട്ടണമല്ലോ. അതിന് മണ്ടിങ്ങാണ്ടാണ് കേട്ടോ പറയണത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ തെറ്റുകളും ഒക്കെ മനസ്സിലായില്ലേ. അപ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ പൊടി ആ ഒരു മിക്സിക്ക് ആദ്യം തന്നെ കൂട്ടുകയാണെങ്കിൽ നമുക്ക് നല്ലോണം നേരമായി കിട്ടും കേട്ടോ. അപ്പോൾ ഇഞ്ചൊരു തെറ്റ് നിങ്ങൾക്ക് പറ്റാതെ വെക്കുക, അപ്പോൾ തന്നെ നിങ്ങളത് ശരിയാവുകയും ചെയ്യും. നിങ്ങൾ കരുതിയിടേണ്ട ആവശ്യമല്ല, എളുപ്പം തന്നെ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. തോന നയിച്ചേണ്ട ആവശ്യമില്ല, നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇഞ്ച് അശ്രദ്ധ കൊണ്ട് ഇച്ച് പറ്റിയ തെറ്റാണ്. അപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും നമുക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടില്ല. ഇൻഷാല്ല ഇനി നമ്മൾ ശ്രദ്ധിച്ചിട്ട് തന്നെ. അപ്പോൾ ഇനി നമുക്ക് നല്ല നല്ല വീഡിയോ കാണാം. അതുവരെ നിങ്ങളെല്ലാവരും നമ്മളെ കാത്തുക്കും ചെയ്യും, സപ്പോർട്ടും ചെയ്യും. ഇൻഷാ അല്ലാ ഇനി നല്ല വീഡിയോ വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.